എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വേങ്ങര 110 കെ വി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. നമുക്കുള്ള സാധ്യത ധാരാളമുണ്ട്. 70% പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുകയാണ്. നമുക്കുള്ള ധാരാളം സാധ്യത നമ്മളെല്ലാവരും, അതിൽ ഭരണകക്ഷി പ്രതികക്ഷി ഒന്നുമില്ല, എല്ലാവരും കുറ്റക്കാരാണ്, ഞാനടക്കം കുറ്റക്കാരാണ്. വെച്ചാൽ നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. 3000 TMC വെള്ളമുണ്ട്. നമ്മൾ എത്രയും ഉപയോഗിക്കുന്നുണ്ട് കൃഷിക്കും വൈദ്യുതിക്കും കൂടി 300 TMC ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഇതും ഉപയോഗിക്കുന്നില്ല. ഇപ്പം മലബാർ തന്നെ ജലവൈദ്യുതി പദ്ധതികൾക്ക് ഒരു താല്പര്യം പാനന്തവാടി 80 തുടങ്ങിയതാണ്, എവിടെ എത്തി, എവിടെ എത്തിയില്ല. അതേപോലെ 147 TMC വെള്ളം കാവേരിയിലുണ്ട്, നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. അത് മുഴുവൻ കർണാടകയിൽ പോയി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. അത് നമുക്ക് ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ നമ്മൾ തന്നെ പല രീതിയിലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തടസ്സം ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കത്. 24 കോടി ചെലവഴിച്ച് കണ്ണമംഗലം പഞ്ചായത്തിലെ കിളിനക്കോടാണ് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും. വേങ്ങര, ഊരകം, കണ്ണമംഗലം, AR നഗർ, ഒതുക്കുങ്ങൽ, പറപ്പൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ പരിധിയിലെ വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷൻ സഹായകമാവും. നിലവിൽ എടരിക്കോട്, കൂരിയാട് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. ഊരകം സുൽത്താൻ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. സ്ഥലം വിട്ടു നൽകിയവരെ മന്ത്രി ആദരിച്ചു. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബെൻസീറ, ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള മൻസൂർ തങ്ങൾ, AR നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാ കത്തലിക്കാവുങ്ങൽ, വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ, ഊരകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK മൈമൂനത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം TPM ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി PAK ടെക്സ്റ്റോറിയം വണ്ടൂർ. ഈ ഓണം PAK യോടൊപ്പം.